വെൽക്കം ബാക്ക് ടു മൂൺഗ്ലേ ഡോട്ട് ലൈവ്. കൂടെയുള്ളത് സൂര്യയാണ്. നമ്മുടെ ചെന്നൈ വ്ളോഗ്സ് ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഡേ ടു ഞങ്ങളിതാ മഹാബലിപുരം പോവാണ്. എന്തൊക്കെയുണ്ടെന്നുള്ളതിനെ കുറിച്ച് ഞാൻ സത്യം പറയാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് ടൈമിംഗ് എല്ലാം നോക്കിയിട്ട് കയറാ ജസ്റ്റാണ്. ആൻഡ് നമ്മളിപ്പം എൻ്റെ കസിൻ്റെ വീട് ആവടിയിലല്ലേ, അപ്പം ആവടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി, ലേറ്റായി ഇറങ്ങി കേട്ടോ. നമ്മൾ രാത്രി ഇങ്ങനെ ഹാങ് ഔട്ട് ചെയ്തിരുന്നിട്ട് ലേറ്റായി. അപ്പം ഒരു ഉച്ചയാവും എന്തായാലും അവിടെ എത്തുമ്പോൾ. എന്തായാലും നൈറ്റായാലും കുഴപ്പമില്ല, നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനാണ് നോക്കണത്. എന്തായാലും എല്ലാവിടെയും പോകാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സപ്പോർട്ട്. ഓക്കെ. സോ നമ്മൾ മഹാബലിപുരം എത്തി കേട്ടോ. മഹാബലിപുരം എത്തിയ ഉടനെ തന്നെ ഇതാ അവിടെ എഴുതിയിട്ടിരിക്കുന്നുണ്ടോ, കാണണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഫീ കളക്ഷൻ ഉണ്ട്. അപ്പോ ഇങ്ങനെ ഫീസ് കളക്ട് ചെയ്യാൻ ഇവിടെ കുറെ ആൾക്കാർ നിൽക്കണം ഇതുപോലെ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എൻറ്റർ ചെയ്തു. സോ ഇതാണ് മഹാബലിപുരം എൻട്രൻസില്. മഹാബലിപുരം എന്നല്ല പറയാം, ഇവിടെ മാമല്ലപുരം എന്നാ പറയാം കേട്ടോ. ഒരു റാഡിസൺ ബ്ലൂവിന്റെ റിസോർട്ട് നോക്കിയ എല്ലാരും ശരിക്കൊരു ആ ഒരു പഴയൊരു എത്രിക്കായിട്ട് പണിതിട്ടുണ്ട് എല്ലാവര്. നമ്മളിതാ എത്തി, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എൻട്രൻസിൽ തന്നെ നമുക്കൊരു 75 റുപ്പീസ് വരുന്നുണ്ട്. സോ കൊറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പൊ അടുത്ത് ഇപ്പൊ സിറ്റി സെന്ററിൽ തന്നെ ഒരു 2 കിലോമീറ്റേഴ്സ് ചുറ്റളവിൽ തന്നെ അത്യാവശ്യം കൊറേ മോണ്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ എവിടെ പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. സോ നമ്മൾ ആദ്യം ഷോർ ടെമ്പിളും ഫൈർ റദാസും കാണാൻ പോകണട്ടോ. എന്താ സംഭവം എന്നറിയില്ല, പോയി നോക്കട്ടെ എന്തായാലും. ഓ ത്രില്ലിംഗ്. മഹാബലിപുരം അറിയാലോ, ഒരു പഴയ ഒരുപാട് ചരിത്രമുള്ള ഒരു പ്ലേസ് ആണ്, രാജാക്കന്മാരുടെ സ്ഥലമാണ്. അതുപോലെ തന്നെ അവരുടെ കുറേ കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അർജുന തപസ്. ഓ, അർജുനൻ തപസ് ചെയ്ത സ്ഥലമാണ്. പേരൻസ് പറഞ്ഞ തപസ്. തപസ്. ഇത് ഇതൊരു മ്യൂസിയം ആണല്ലേ ഏട്ടാ. ആർക്കിയോളജിക്കൽ സർവേ. ഇവിടെ മൊത്തം ഇതുപോലത്തെ കാര്യങ്ങളാ കേട്ടോ. ജയം റിസോർട്ട് ആൻഡ് ഗാർഡൻ റെസ്റ്റോറന്റ്. ഓ വാവ്, ബ്യൂട്ടിഫുൾ. കേറാൻ പറ്റും ട്ടാ, കേറണം. എന്നിട്ടാണ് സംഭവം, എല്ലാത്തിനും ഫീസ് പേയ്മെന്റ് ഉണ്ടാവും കേട്ടോ എന്തായാലും. Archaeologically, oh wow, just look at that. കരിങ്കല്ലിൽ കൊത്തുപണി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇത്. നോക്കൂ എന്ത് രസാണ്. ഇവിടെ മൊത്തം ഇതുപോലത്തെ കുറെ
25,000 ആ ഓക്കെ ഓക്കെ ഇതെല്ലാം പണ്ടർക്ക് എവ്വളോ ടൈം എടുക്കും 20 ഡേയ്സ് ആ മുരുകൻ ആ ഇത് വന്ന് കല്ല് തന്നെ 20 ഡേയ്സ് ആകുമല്ല പേർസ് പേർസ് എല്ലാം എവ്വളോ അതെല്ലാം എവ്വളോ നാളാവും இதுதான் இங்க மெயின் வியாபாரம்ல ஓகே 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 நல்லா இருக்கு நமக்கு பூட் பண்ணா நல்லா இந்த ரெஸ் சைடு இருக்கனல നല്ല കാറ്റുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങിക്കാൻ പോണം കപ്പിള് വന്ന് ഡിസബിലിറ്റി കപ്പിൾക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു ഏതും ഐസ്ക്രീം വേണം ഫോണ് ഞാൻ മാംഗോ മേടിച്ചു പിന്നെ ഐസ്ക്രീമിന് 5 രൂപ കൂടുതലാട്ടോ അതിന് 10 രൂപയും കൂടുതലാണ് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് 5 രസാസിൽ തന്നെ അതോ കൺഫ്യൂഷൻ മാറി പേയ്മെൻറ്റ് നമ്മളവിടെ സ്കാൻ ബാർ കോഡുണ്ട് അപ്പോൾ അത് സ്കാൻ ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം പേയ്മെൻറ്റ് ചെയ്ത് 35 rupees ആട്ടോ പേയ്മെൻറ്റ് അതൊക്കെ നമ്മൾ ഉള്ളിൽ ചെല്ലും നമുക്ക് 5 രഥങ്ങളുണ്ട് നല്ല രീതി നല്ല അടിപൊളിയായിട്ടാണ് ഈ കൊട്ടുപണികളൊക്കെ ചെയ്തേക്കുന്നത് ശരിക്കും ഇതിന്റെ ഹിസ്റ്ററി എനിക്ക് അറിയുന്നില്ല ഞാൻ നോക്കുന്നുണ്ട് ആരെങ്കിലും ഹിസ്റ്ററി കിട്ടുമെന്നുള്ളത് Thank you.
ഭയങ്കര ചൂടായി, അവിടെയൊക്കെ ടാനായി തുടങ്ങി. പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് അഗെയിൻ ഞാൻ പറയണു. അപ്പം നമ്മളിതാ ഫൈരദാസിനോട് ബൈ പറയാണ്. സോ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ലൊക്കേഷൻ. എന്താ ലൊക്കേഷൻ എന്നറിയില്ല, നോക്കാം ഓൺ ദ വേ എന്താ ഉള്ളത് നോക്കാം. ഓക്കെ, സോ കീപ് വാച്ചിങ്.